الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل إن إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد إلهكم إله واحد فمن كان يرجو لقاء ربه فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا اتقوا الله عباد الله يتبوم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ലോകമാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. എന്നാൽ അതിലേക്കാൾ എല്ലാറ്റിനും ഉപരി അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വർഗത്തിൽ സത്യവിശ്വാസികളായിട്ടുള്ള സജ്ജനങ്ങളായ അടിമകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് അള്ളാഹുവിന്റെ തിരുമുഖത്തെ കാണുവാനുള്ള അവസരം എന്നുള്ളതാണ്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ മുഖത്തെ
സത്യവിശ്വാസികളായ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു സന്തോഷം, അത് വലിയ പവിത്രതയുള്ളതാണ്, വലിയ ഫലമുള്ളതാണ്. നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ കൽബിന്റെ തുടിപ്പറിയുന്ന, നമുക്ക് നാളെ പരലോകത്ത് രക്ഷയുണ്ട്, അതുപോലെ തന്നെ ശിക്ഷയുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്ന ആ റബ്ബിനെ നമ്മൾ നേരിൽ കാണുമ്പോൾ സ്വർഗത്തിലെ ആളുകൾക്കുണ്ടാകുന്ന സന്തോഷം, അവർക്കുണ്ടാകുന്ന വല്ലാത്ത ഒരു അനുഭൂതി, നമുക്കത് വർണ്ണിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസികളെ, സുഹൈബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നതിൽ ജന്നാഹ, സ്വർഗക്കാരാ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, قال يقول الله تبارك وتعالى تريدون شيئا ازيدكم, الله سبحانه وتعالى ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, تريدون شيئا ازيدكم, ഇനി വല്ലതും അധികരിച്ചു നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഏയ്, സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ട് അല്ല ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരണോ എന്ന് ചോദിക്കുന്ന ആ സന്ദർഭത്തിൽ, ഫയഖൂലൂൻ, ആ സ്വർഗത്തിലെ ആളുകൾ മറുപടി കൊടുക്കുകയാണ്, അലം തുബയ്യലു വുജൂഹനാ, അവര് മറുപടി പറയുന്നു, നീ ഞങ്ങളുടെ മുഖത്തെ വെളുപ്പിച്ചു നൽകിയല്ലോ, അഥവാ നീ ഞങ്ങൾക്ക് സന്തോഷം നൽകിയല്ലോ, അലം തുദ്ഖിൽനൽ ജന്നത وَتُنَجِّنَا مِنَ النَّارِ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുവല്ലോ, അതുപോലെ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, ഇനി ഇതിനേക്കാൾ എന്താണ് ഇനി ഞങ്ങൾക്ക് കിട്ടുവാനുള്ളത്? അവര് പറയാണ് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഫയക്ഷിഫുൽ ഇജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മറയങ്ങ് നീക്കപ്പെടുന്നതാണ്, ഫമാ ഉഅതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, പിന്നെ സ്വർഗത്തിലെ ആളുകൾക്ക് തോന്നുകയാണ് ഞങ്ങളുടെ റബ്ബിനെ നോക്കിക്കാണുന്നതിനേക്കാൾ ഇഷ്ടമായിട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്ന് അല്ലാഹുവിനെ അവർ കാണുമ്പോ അവർ വിചാരിക്കുകയാണ്. അത്ര വലിയ ഫളാണ്, വലിയൊരു അനുഗ്രഹമാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം നാളെ പരലോകത്ത് വിശ്വാസിക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഗൗരവപ്പെട്ട വിഷയം എന്താരോ, നമ്മളൊക്കെ പരിശ്രമിക്കുന്നത് ആ സ്വർഗത്തിന് വേണ്ടിയിട്ട്, പക്ഷെ ആ സ്വർഗം എനിക്ക് കിട്ടുമോ എന്ന് നമ്മൾ ഓരോരുത്തരും, എന്റെ റബ്ബിനെ എനിക്ക് കാണാൻ സാധിക്കുമോ എന്ന് ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥ നമ്മിൽ ഉണ്ടാകണം. അന്ന് വിശ്വാസികളെ, ആ സ്വർഗത്തിലെ ആളുകളുടെ സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. സന്തോഷത്താൽ അവരുടെ മുഖത്ത് പ്രസന്നത വർദ്ധിപ്പിക്കും. അല്ലാഹുവിനെ കാണുകയെന്ന മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും. അല്ല പറഞ്ഞു, നാളെ പരലോകത്തുള്ള രണ്ട് മൂന്ന് വിഭാഗം ആളുകളെ സംബന്ധിച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ നല്ല ആളുകളുടെ സ്വഭാവമായി ഗുണമായി അല്ല പഠിപ്പിക്കുകയാണ്, ചില മുഖങ്ങൾ അന്ന് പ്രസന്നതയുള്ളതാണ്, അവയുടെ രക്ഷിതാവിന്റെ നേർക്ക് അവരിങ്ങനെ അവരുടെ കണ്ണിങ്ങനെ നോക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, അതായത് പ്രതാപിയും ഉന്നതനുമായിട്ടുള്ള തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് അവർ നോക്കുന്ന നോട്ടമാണ് ആ നോട്ടം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അല്ലാനെ അവരിങ്ങനെ നോക്കുമെന്നുള്ളത്. അതിനാൽ വിശ്വാസികളായ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അല്ല പഠിപ്പിച്ചിട്ടുണ്ട്, ഖുൽ നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ്. നമ്മൾ ഇന്ന് പാരായണം ചെയ്ത
സൂറത്തു കഹഫിലെ ആയത്ത്. നബിയെ പറയുക, നിങ്ങളുടെ രക്ഷിതാവ് ഏക ഇലാഹായ രക്ഷിതാവ് മാത്രമാണ്, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളട്ടെ. ഒന്നാമത്തെ ഉപാധിയാണ്, തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. രണ്ടാമതായിട്ട് അല്ല പഠിപ്പിക്കുന്നു, വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ, ആ റബ്ബിൽ അവൻ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് വിശ്വാസികളെ, നമുക്ക് നാളെ റബ്ബിനെ കാണണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലതിനെയും കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ? നമ്മുടെ കൂടെയുള്ള ആളുകള് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ യാത്രയില് മറ്റുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ അവരെ കാണാൻ കൊതിച്ചിട്ടുണ്ട്. നമ്മുടെ കൽബറിയുന്ന, നമുക്ക് ഹിദായത്ത് നൽകിയ, നമുക്ക് സുഖസൗകര്യങ്ങൾ നൽകിയ നമ്മുടെ റബ്ബിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അല്ലേ? നിങ്ങൾ നോക്കൂ, സ്വഹാബികള് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ ദൂതരെ, ഞങ്ങൾ അന്ത്യനാളിൽ ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ കാണുമോ, ഞങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഹൽ തുലാറൂന ഫീ റുയ്യതി ശംസി ഫീ ളഹീറതി ലൈസത് ഫീ സഹാബ, കാർമേഘമില്ലാത്ത ഉച്ച സമയത്ത് നിങ്ങൾ സൂര്യനെ കാണുന്നത് നിങ്ങൾക്ക് വല്ല തടസ്സമുണ്ടോ? സ്വഹാബത്ത് പറയുകയാണ്, കാലൂ, അവര് പറഞ്ഞു കൊടുക്കുകയാണ്, ഇല്ല പ്രവാചകരെ, ഞങ്ങൾക്കൊരു തടസ്സമില്ല, ഞങ്ങൾ ആ സൂര്യനെ കാണും. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഫഹൽ തുലാറൂന ഫീ റുയ്യതിൽ ഖമരി ലൈലത്തുൽ ബദ്രി ലൈസ ഫീ സഹാബ, കാർമേഘമില്ലാത്ത ഒരു പൗർണമി രാവിൽ ഒരു ചന്ദ്രനെ കാണുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾക്ക് നേരിടാനുണ്ടോ? ആ സന്ദർഭത്തിലും സ്വഹാബത്ത് പറയുന്നു, ഇല്ല പ്രവാചകരെ, ഞങ്ങൾക്കതൊന്നും ബുദ്ധിമുട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഫവല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് സത്യം. ലാ തുലാറൂന ഫീ റുയ്യതി റബ്ബികും ഇല്ലാ കമാ തുലാറൂന ഫീ റുയ്യതി അഹദിഹിമാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയെ നിങ്ങൾക്ക് കൃത്യമായി കാണാവുന്നതാണ് അവ രണ്ടും നിങ്ങൾക്ക് കാണാൻ തടസ്സമില്ലാത്തതുപോലെ, അത്ര കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ആ സ്വർഗത്തിന്റെ അനുഭൂതികളും ആ സ്വർഗത്തിലെ അവസ്ഥകളും ആ സ്വർഗത്തിന്റെ ഓരോ വിഷയങ്ങളും പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് സ്വർഗം? എന്താ വിശ്വാസികളെ സ്വർഗം? വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് വിളിച്ചു പറയുകയാണ് ഭാര്യയോട്, ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഭാര്യ ഒന്നുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ എല്ലാറ്റിനും സുഖം തന്നെയല്ലേ, അതായത് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുകയാണ്, എനിക്കിവിടെ സ്വർഗമാണ്. ആ സ്വർഗമല്ല വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം. ആ സ്വർഗം, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായിക്കൊണ്ട് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഒരാൾക്കും അറിയാവുന്നതല്ല.
അവിടെയുള്ള കാര്യങ്ങൾ, അവിടെ സോഫയുണ്ട്, അവിടെ മെത്തയുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്, വിശാലമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന നമ്മൾ കണ്ടിട്ടുള്ളതിലേക്ക് നമ്മൾ സാദൃശ്യം കൊടുക്കും. കാരണം എന്താ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ നല്ല പഴങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ പഴങ്ങളുമായി താരതമ്യപ്പെടുത്തും. കാരണം നമ്മുടെ കണ്ണിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് മാത്രമാണ്. പക്ഷേ അതല്ല വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് ഒരാൾക്കും അറിയാവുന്നതല്ല, അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അഅദത്തു ലിഇബാദി സ്വാലിഹീൻ, എന്റെ സ്വാലിഹീങ്ങളായ എന്റെ സജ്ജനങ്ങളായ എന്റെ നല്ല അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ അത്രയും നല്ല നല്ല വസ്തുക്കൾ ഞാൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. അതാർക്കാ കിട്ടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആർക്കാ കൊടുക്കുക? അല്ലാഹ് പറഞ്ഞ രൂപത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഫളലാണ് അല്ലേ വിശ്വാസികളെ. ഒരുപാട് കാര്യങ്ങൾ ആ സ്വർഗത്തിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ ഉപരി എല്ലാം, ഇതിനേക്കാളെല്ലാം വലുത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ സ്വർഗവാസികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം മാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതിനായി അല്ലാഹുവിനോട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനായി പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചില്ലേ, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബുല്ലാഹു ലിഖാഅഹു, അല്ലാഹുവിനെ കാണാൻ അല്ലാഹുവിനെ കാണുവാൻ വല്ലവനും ഇഷ്ടപ്പെട്ടാൽ അവനെ കാണാൻ അല്ലാഹുവും ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ കരിഹ അല്ലാഹു ലിഖാഅഹു, അല്ലാഹുവിനെ കാണുവാൻ ആരെങ്കിലും വെറുപ്പ് കാണിച്ചാൽ അവനെ കാണാൻ അല്ലാഹുവും വെറുപ്പ് കാണിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ആ റബ്ബിനെ കാണണമെങ്കിൽ, ആ റബ്ബിനെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണണമെങ്കിൽ ഇഹലോക ജീവിതം നശ്വരമാണെന്നും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ പരലോക ജീവിതമാണെന്നും നമ്മൾ നമ്മുടെ കൽബിൽ ഉറപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അല്ലേ. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, സ്വർഗക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഫളലാണിത് അല്ലേ. അല്ലാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് എത്ര വേണമെന്നറിയോ? ആ റബ്ബിനോടായിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ റബ്ബിനെ കാണാൻ, ആ റബ്ബിൽ നിന്ന് പ്രതിഫലം കരസ്ഥമാക്കാൻ അല്ലേ. ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി, മക്കളുടെ തൃപ്തിക്ക് വേണ്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ തൃപ്തിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ ദുനിയാവിലെ അവസ്ഥ. ഒരു ജോലി ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ വളരെ ഗൌരവത്തോടുകൂടി ആലോചിക്കണം. ഞാൻ ചെറിയൊരു പോയിന്റ് പറഞ്ഞുതരാം. ഒരു മുതലാളിയുടെ കീഴിൽ ഒരു തൊഴിലാളി ജോലി ചെയ്യുമ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട്, എന്റെ ജോലി കണ്ടിട്ട് എന്റെ മുതലാളി എന്നെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയണം അല്ലേ എന്ന് ആ തൊഴിലാളി ആഗ്രഹിക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. മാത്രമല്ല അധ്യാപകന്റെ മുമ്പിൽ വിദ്യാർത്ഥി, എന്റെ അധ്യാപകൻ എന്നെ നന്നായിട്ട് പുകഴ്ത്തണം, ഞാൻ നന്നായിട്ടുണ്ടട്ടോ എന്ന് പറയണം എന്ന് ആഗ്രഹിക്കാത്ത വിദ്യാർത്ഥിയില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെയും സർവചരാവസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുകയും നന്മയും തിന്മയും നമ്മുടെ മുമ്പിലേക്ക് മാറ്റിവെച്ച് തന്നിട്ട് നിങ്ങൾ നല്ലതിന്റെ പിറകെ നിങ്ങൾ പോകണം, നല്ലത് നിങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, ആ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി, എന്റെ റബ്ബ് എനിക്ക് നാളെ പ്രതിഫലം നൽകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ എത്ര ആളുകൾ നമ്മൾ നന്മയിൽ മത്സരിക്കാറുണ്ട് വിശ്വാസികളെ അല്ലേ. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ആവേശം കാണിക്കുക,
ദുനിയാവ് വേണ്ടെന്നല്ല, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാളെ പരലോകത്ത് പ്രതിഫലം നൽകും, നമുക്ക് നാളെ സ്വർഗം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يتوم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകളായിട്ടാരുമില്ല. അതിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഒന്ന്, സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുക. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും യാതൊരു കാരണവശാലും ആ റബ്ബിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ഇനി വിശ്വാസികളെ, ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് കാണണമെങ്കിൽ റബ്ബിനോട് ചേർത്ത് പറഞ്ഞ ആരാധനാ കർമ്മങ്ങളാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ പ്രത്യേകിച്ച് സുബഹും അസറും, അതുപോലെ മറ്റൊരു ആരാധനാ കർമ്മമാണ് നോമ്പ് എന്നുള്ളത്. സ്വഹാബികൾ പറയുന്നുണ്ട്, കുന്ന ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇദ്നലറ ഇലൽ ഖമരി ലൈലത്തൽ ബദരി ഖാല, ഒരു പൗർണമിയുടെ രാവിൽ അത്ര നല്ലൊരു സുന്ദരമായ അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടുന്ന് ചന്ദ്രനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമറ ലാ തുളാമൂന ഫീ റുയ്യതിഹി, ഈ ചന്ദ്രനെ നിങ്ങൾ നോക്കിക്കാണുന്നത് പോലെ, ഈ പൗർണമിയായ ചന്ദ്രനെ നിങ്ങൾ നോക്കിക്കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ നോക്കിക്കാണുന്നതിൽ നിങ്ങൾക്കൊരു വിഷമവും ഒരു സങ്കടവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെ കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഫഇനിസ്തതഅതും അല്ലാ തുഅലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വസ്വലാത്തിൻ ഖബ്ല ഉറൂബി ശംസി ഫഫ്അലൂ, നിങ്ങൾ അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സൂര്യോദയത്തിന് മുമ്പുള്ള നമസ്കാരം അഥവാ സുബ്ഹ് നമസ്കാരം, അതുപോലെ തന്നെ വസ്വലാത്തിൻ ഖബ്ല ഉറൂബി ശംസ് സൂര്യാസ്തമയത്തിന് മുമ്പുള്ള നമസ്കാരം അഥവാ അസ്ർ നമസ്കാരം നിങ്ങളത് പാഴാക്കരുത്, നിങ്ങളത് കൃത്യമായി നിർവഹിക്കുക. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിക്കണം. അപ്പൊ ആ രണ്ട് നമസ്കാരം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ കൊണ്ടാടുകയാണെങ്കിൽ, അത് നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ റബ്ബിനെ നിങ്ങൾക്ക് കാണാം. അതുപോലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സീബി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പ്രതിഫലം എന്നുള്ള ആ ചർച്ചയിൽ മുഹദ്ദിസുകൾ പറയുകയാണ്, അത് അല്ലാഹുവിലേക്കുള്ള നോട്ടമാണ്, അത് അല്ലാഹുവിലേക്കുള്ള നോട്ടമാണ് ആ പ്രതിഫലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനവൾ ആ ആളുകൾ തെളിവുദ്ധരിച്ച ഹദീസ്
ലിസ്വായിമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. യഫ്റഹുമാ ഇദാ അഫ്തറ ഫരിഹ, ഒന്ന് അവൻ നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം. വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, നോമ്പ് കാരണം അവന്റെ രക്ഷിതാവിനെ അഭിമുഖീകരിക്കുമ്പോഴുള്ള സന്തോഷം. ഈ രണ്ട് സന്തോഷമായിരിക്കും അവർക്ക് എന്ന് നോമ്പുകാരന് എന്ന് ആ ഹദീസിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ വിശ്വാസികളെ, നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട് വലിയ ബെനിഫിറ്റ് ഇതല്ലാതെ വേറെയും, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നേരിൽ കാണുവാനുള്ള ഒരു അവസരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് വളരെ ഗൗരവത്തോടുകൂടി വളരെ ഇഖ്ലാസോടുകൂടി നമ്മുടെ നമസ്കാര ശേഷം നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ആ അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യവാനാണ്, അല്ലാഹു കരുണാനിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കരുണാ കടാക്ഷങ്ങൾ വിശ്വാസികളെ ഈ ലോകത്ത് എണ്ണമറ്റ വിശാലമായിട്ട് കിടക്കുകയാണ്. നാം കുടിക്കുന്ന വെള്ളത്തിലും നാം കഴിക്കുന്ന ഭക്ഷണത്തിലും നാം രുചിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിലുമെല്ലാം അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ റഹ്മത്തുമുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കിട്ടുവാനുള്ള അവസരമെന്ന് പറഞ്ഞാൽ നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിങ്കിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്, റബ്ബിനെ കാണുക. ആ റബ്ബിന്റെ മുഖത്തെ നമുക്കൊന്ന് കാണുവാനുള്ള അവസരം കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെക്കണം. ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ എനിക്ക് നമസ്കാരം ലഭിക്കുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ കേൾക്കുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? എനിക്കത് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ചിന്തയിലൂടെ നമുക്ക് നമ്മുടെ ഇഹലോക ജീവിതവും നാളെ പരലോക ജീവിതവും നമുക്ക് ധന്യമാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ധന്യമാക്കുകയാണെങ്കിൽ ആ സ്വർഗം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. ആ സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ റബ്ബിനെ നാളെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണുവാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങളുടെ നാഥ, അതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും, അവരുടെ കബറിടം നാഥ നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. നാഥ, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ ഏവരെയും കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. പറയുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള മനസ്സ് നൽകി അല്ലാഹുവേ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.